ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സൗദിയിൽ വ്യവസായ മേഖലയിലെ ലെവി ഇളവ് 2025 വരെ നീട്ടി. ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൻ്റെതാണ് തീരുമാനം. വ്യവസായ മേഖലയ്ക്ക് ഉണർവ് നൽകുന്നതാണ് പുതിയ തീരുമാനം. 2019 സൗദിയിൽ വ്യവസായ മേഖലയിലെ വിദേശ തൊഴിലാളികൾക്കുള്ള ലെവിയിൽ ഇളവ് പ്രഖ്യാപിച്ചത്. 5 വർഷത്തേക്കുള്ള ഇളവ് അവസാനിക്കാനിരിക്കെയാണ് സൗദി മന്ത്രിസഭയുടെ പുതിയ തീരുമാനം. വ്യവസായ മേഖലയിലെ ലെവി ഇളവ് 2025 December 31 വരെ നീട്ടി. വ്യവസായ മേഖലയ്ക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് ഈ തീരുമാനം. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികളുടെ ലെവി സർക്കാർ വഹിക്കുമെന്നാണ് പ്രഖ്യാപനം. വ്യവസായ മേഖലയുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കുക, ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക, കയറ്റുമതി വർദ്ധിപ്പിക്കുക, കൂടുതൽ നിക്ഷേപകരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ തീരുമാനത്തിന് പിന്നിൽ. പ്രതിമാസം 800 റിയാൽ വരെയാണ് സൗദിയിൽ വിദേശ തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ ലെവി. താമസരേഖയായ ഇഖാമ പുതുക്കുമ്പോഴാണ് ഇത് ഈടാക്കുക. മന്ത്രിസഭയുടെ പുതിയ തീരുമാനം വ്യവസായ മേഖലയ്ക്ക് പുതിയ ഉണർവ് സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷ. ജലീൽ കണ്ണമംഗലം, 24, ജിദ്ദ. താമസ വിസ നിയമലംഘകർക്ക് UAE സർക്കാർ പ്രഖ്യാപിച്ച പൊതുമാപ്പിന് സമാനമായ ഗ്രേസ് പീരീഡിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഇളവ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങുന്നവർക്ക് തിരികെ UAEയിലേക്ക് വരാൻ തടസ്സമുണ്ടാകില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. UAEയിലെ വിസ നിയമലംഘകർക്ക് താമസം നിയമാനുസൃതമാക്കാനുള്ള അപേക്ഷാ ഫോം അടുത്ത മാസം 1 മുതൽ എല്ലാ അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകളിൽ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരായ ഡോക്ടർ ഒമർ അൽ ഉവൈസും മേജർ ജനറൽ അസീം സുവൈദിയുമായി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളങ്കര നടത്തിയ ചർച്ചയിലാണ് താമസം നിയമാനുസൃതമാക്കുന്നത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചത്. പൊതുമാപ്പിന് സമാനമായ ഗ്രേസ് പീരീഡ് September 1 മുതൽ 2 മാസമാണ് നടപ്പാക്കുക. വിസ കാലാവധി കഴിഞ്ഞ് അനധികൃതമായി UAE തുടരുന്നവർക്ക് പിഴ കൂടാതെ September-October മാസങ്ങളിൽ നാട്ടിലേക്ക് മടങ്ങാനാകും. വിസിറ്റ് വിസയിൽ എത്തിയവർക്കും പിഴയുണ്ടാകില്ല. ഇത്തരത്തിൽ നാട്ടിലേക്ക് നിയമാനുസൃതം മടങ്ങിയവർക്ക് പിന്നീട് UAEയിലേക്ക് തിരികെ വരുന്നതിന് തടസ്സമുണ്ടാകില്ല എന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. വരും വർഷങ്ങളിൽ UAEയിൽ ജോലി സാധ്യതകൾ വർദ്ധിക്കുമെന്നാണ് കണക്കുകൂട്ടലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിസാർ തളങ്കര അറിയിച്ചു. 24, ദുബായ്. ഒമാനിൽ ചില ജോലികളിൽ വിസ വിലക്ക് ഏർപ്പെടുത്തി. നേരത്തെ 100-ൽ പരം മേഖലകളിൽ വിസ വിലക്ക് നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെയാണ് പുതിയ തീരുമാനം. September 1 മുതലാണ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരിക. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് തിരിച്ചടിയാകുന്ന പ്രഖ്യാപനമാണ് അധികൃതർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വെയ്റ്റർ, പെയിന്റർ, ഇലക്ട്രീഷ്യൻ, ടൈലറിംഗ്, ലോഡിംഗ്, സ്റ്റീൽ ഫിക്സർ, ബാർബർ തുടങ്ങിയ നിരവധി തസ്തികകളിലെ അപേക്ഷകളിൽ പുതിയ വിസ അനുവദിക്കില്ല എന്നാണ് തൊഴിൽ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഈ മേഖലകളിൽ സ്വദേശികളെ കൂടുതലായി നിയമിക്കും. സ്വദേശികൾക്ക് കൂടുതൽ തൊഴിൽ ലഭ്യമാക്കുന്ന ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനം. പുതിയ ഉത്തരവ് പ്രകാരം നിലവിൽ 6 മാസത്തെ വിസ വിലക്കാണ് ഇത്തരം തസ്തികകളിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. September 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് 100-ൽ പരം വിഭാഗങ്ങളിൽ വിസ വിലക്ക് നിലവിലുണ്ട്. ഇതിന് പിന്നാലെയാണ് കൂടുതൽ മേഖലകളിലേക്ക് വിലക്ക് വ്യാപിപ്പിക്കുന്നത്. സ്വദേശിവൽക്കരണത്തിന്റെ കാര്യക്ഷമത ഉറപ്പുവരുത്താൻ മന്ത്രാലയം ഓൺലൈൻ സംവിധാനത്തിനും നേരത്തെ തുടക്കമിട്ടിരുന്നു. 24, ഒമാൻ. UAEയിലെ ഇന്ത്യക്കാരായ തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ ഇൻഷുറൻസ് പദ്ധതിയിൽ ഇതിനോടകം 5,500 പേർ പങ്കാളികളായെന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ്. UAE തൊഴിൽ വിസയുണ്ടെങ്കിൽ ലോകത്തെവിടെയും ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ് പദ്ധതി. അപകടത്തിൽ ശാരീരിക വൈകല്യമുണ്ടായാലും നഷ്ടപരിഹാരം ലഭിക്കും. ഇൻഷുറൻസ് എടുത്ത വ്യക്തി മരിച്ചാൽ കുടുംബത്തിന് 75,000 ദിർഹം വരെയാണ് നഷ്ടപരിഹാരം ലഭിക്കുക. അപകട മരണത്തിനൊപ്പം സ്വാഭാവിക മരണത്തിനും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ചെലവുകൾക്ക് 12,000 ദിർഹത്തിന്റെ കവറേജും ഉൾപ്പെടുത്തിയിരുന്നു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ട്രോളി ലഗേജ് സർവീസ് പുനഃസംഘടിപ്പിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ തീരുമാനിച്ചു. പുതിയ തീരുമാനപ്രകാരം പോർട്ടറെ ഉൾപ്പെടുത്താതെ യാത്രക്കാർക്ക് സൗജന്യമായി ട്രോളി ഉപയോഗിക്കാം. പോർട്ടർ സേവനം ആവശ്യമാണെങ്കിൽ ചെറിയ ട്രോളിക്ക് 1 കുവൈറ്റി ദിനാറും വലിയ ട്രോളിക്ക് 2 ദിനാറും ഈടാക്കും. തൊഴിലാളികൾ അധിക ഫീസ് ആവശ്യപ്പെടുന്നു എന്ന പരാതി ഉയർന്നതിനാലും ലഗേജുകൾ മോശമായ രീതിയിൽ കൊണ്ടുപോകുന്നതിൽ യാത്രക്കാർ അതൃപ്തി പ്രകടിപ്പിച്ചതിനും സാഹചര്യത്തിലുമാണ് തീരുമാനം. മനാമ തീപിടുത്തത്തിലെ ദുരിതബാധിതരെ സഹായിക്കാൻ കൈത്താങ്ങുമായി മലയാളി സംഘടനകൾ. മനാമ കെ സിറ്റി ആസ്ഥാനമായാണ് പ്രവർത്തനങ്ങൾ നടക്കുക.
ജൂൺ 12 മനാമ സൂഖിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് ദുരിതത്തിലായ ഇന്ത്യക്കാരെ സഹായിക്കാൻ സഹായ കമ്മിറ്റി രൂപീകരിച്ചു. അഗ്നിബാധയെ തുടർന്ന് കടകൾ നഷ്ടമാവുകയും ജോലിയെ ബാധിക്കുകയും ചെയ്ത ഇന്ത്യക്കാരെ സഹായിക്കാനായി 60 സംഘടനാ പ്രതിനിധികളെയും സാമൂഹിക പ്രവർത്തകരെയും അണിനിരത്തിയാണ് സംഘടന രൂപീകരിച്ചത്. ഷബീർ മാഹി തുടങ്ങിവച്ച വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ പ്രവർത്തനം ആരംഭിച്ച സമിതി മനാമ KCT ആസ്ഥാനമായാണ് പ്രവർത്തിക്കുക. സഹായ കമ്മിറ്റി ജൂലൈ 9 KCT യോഗം ചേർന്ന് വിവിധ സംഘടനകൾ നൽകിയ സഹായങ്ങളുടെ ആദ്യ ഗഡു അഗ്നിബാധിതർക്കായി വിതരണം ചെയ്തിരുന്നു. ഓഗസ്റ്റ് 10 KCT ചേർന്ന യോഗത്തിൽ ബാക്കിയുള്ള മുഴുവൻ തുകയും വിതരണം ചെയ്യുകയും ചെയ്തു. ബഹ്റൈൻ മീഡിയ സിറ്റി, ICRF, ബഹ്റൈൻ കേരളീയ സമാജം, KMCC, OICC, ബഹ്റൈൻ പ്രതിഭ, ഫ്രണ്ട് സോഷ്യൽ അസോസിയേഷൻ, സമസ്ത ബഹ്റൈൻ, ബഹ്റൈൻ നവകേരള, ICF ബഹ്റൈൻ, പ്രവാസി വെൽഫെയർ, മുഹറക് മലയാളി സമാജം, ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് തുടങ്ങി നിരവധി സംഘടനകളാണ് കൈത്താങ്ങായത്. സഹായ കമ്മിറ്റി കൺവീനർ ഹാരിസ് പഴയങ്ങാടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ഫൈസൽ വില്യാപ്പള്ളി സ്വാഗതവും ബദറുദ്ദീൻ പൂവാർ നന്ദിയും രേഖപ്പെടുത്തി. KT സലീം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സുബൈർ കണ്ണൂർ കൂട്ടായ പ്രവർത്തനത്തിൽ പങ്കാളികളായ സംഘടനകളെ അനുമോദിക്കുകയും ചെയ്തു. ആവശ്യമുള്ളവർക്കായി മാർഗനിർദ്ദേശങ്ങൾ നൽകാനായി സഹായ കമ്മിറ്റിയുടെ ആക്ഷൻ ടീം ഇനി വരുന്ന 3 തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 24 ബഹ്റൈൻ. അനധികൃതമായി വാഹനങ്ങളിൽ ഭക്ഷണ വിതരണം നടത്തുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി ഷാർജ മുനിസിപ്പാലിറ്റി. ഇത്തരക്കാരെ കണ്ടെത്താൻ പരിശോധന ഊർജിതമാക്കിയതായും നിയമലംഘകർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും അനുമതിയില്ലാതെയും എമിനറ്റിൽ ഭക്ഷണവും പച്ചക്കറിയും ഉൾപ്പെടെയുള്ളവ വിൽപ്പന നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയുമായി ഷാർജ മുനിസിപ്പാലിറ്റി രംഗത്തെത്തിയിരിക്കുന്നത്. പൊതുജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക ലക്ഷ്യമിട്ടാണ് നടപടി. ഇത്തരം അനധികൃത വിൽപ്പനക്കാരെ കണ്ടെത്താൻ വ്യാപകമായ പരിശോധന തുടങ്ങിയിട്ടുണ്ടെന്ന് മുനിസിപ്പാലിറ്റി അറിയിച്ചു. വാഹനങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന് പ്രത്യേകം പെർമിറ്റ് സ്വന്തമാക്കിയിരിക്കണം. ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായ ഭക്ഷ്യവസ്തുക്കൾ ഉറപ്പുവരുത്താനായി കർശനമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇത്തരം വാഹനങ്ങൾക്ക് പെർമിറ്റ് അനുവദിക്കാറുള്ളത്. ഭക്ഷണ സാധനങ്ങൾ കേടുവരാതിരിക്കാൻ, ആവശ്യമായ താപനില നിലനിർത്താൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഘടിപ്പിച്ചവയായിരിക്കണം വാഹനങ്ങൾ എന്നതുൾപ്പെടെയാണ് ഉറപ്പുവരുത്താറ്. ലൈസൻസ് ഇല്ലാതെ ഭക്ഷ്യവസ്തുക്കളുമായി വരുന്ന വാഹനങ്ങളിൽ നിരുത്സാഹപ്പെടുത്തണമെന്ന് ഹെൽത്ത് കൺട്രോൾ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജമാൽ അൽ മസ്മി പറഞ്ഞു. ഇതോടൊപ്പം ഇത്തരം സ്ഥാപനങ്ങൾ അധികൃതർ പുറത്തിറക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മുനിസിപ്പാലിറ്റി നിർദ്ദേശിച്ചു. 24 ദുബായ്. കുവൈറ്റിൽ ബയോമെട്രിക് വിരലടയാള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാത്ത സ്വദേശികളെയും വിദേശികളെയും സർക്കാർ ഏജൻസികളുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും താൽക്കാലികമായി മരവിപ്പിക്കുമെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. വിരലടയാളം എടുക്കുന്നതിനുള്ള അവസാന തീയതി സ്വദേശികൾക്ക് സെപ്റ്റംബർ 30 വിദേശികൾക്ക് ഡിസംബർ 31 മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. ബയോമെട്രിക് നടപടിക്രമങ്ങൾ ഉടൻ പൂർത്തിയാക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയിൽ ഫോട്ടോ ഡിജിറ്റൽ പ്രദർശനം സംഘടിപ്പിക്കും. വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനം എന്ന പേരിൽ ബുധനാഴ്ച വൈകിട്ട് 4 മുതലാണ് പ്രദർശനം. പരിപാടിയിലേക്ക് എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും ക്ഷണിക്കുന്നതായി എംബസി അധികൃതർ അറിയിച്ചു. കേരളത്തിൽ നിന്ന് 26 അമ്മമാരെ UAE എത്തിച്ച് മക്കൾക്കൊപ്പം ഓണം ആഘോഷിക്കാൻ അവസരമൊരുക്കി അക്കാഫ് അസോസിയേഷൻ. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തിരുവോണ ദിവസമാണ് പരിപാടി. അക്കാഫിന്റെ 26 ഓണാഘോഷങ്ങളുടെ ഭാഗമായാണ് തെരഞ്ഞെടുക്കുന്ന 26 മലയാളി അമ്മമാരെ UAE കൊണ്ടുവരുന്നത്. ഇതിനകം 150 പേരിൽ നിന്ന് അപേക്ഷ ലഭിച്ചു. വർഷങ്ങളോളം പ്രവാസികളായ മക്കളെ കാണാതെ കഴിയുന്ന അമ്മമാർക്കാണ് മുൻഗണനയെന്ന് അക്കാഫ് ഭാരവാഹികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓസ്ട്രേലിയയിലെ മലയാളി സാംസ്കാരിക സംഘടനയായ സമത ഓസ്ട്രേലിയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആദ്യ ഗഡുവായി 3 ലക്ഷം നൽകി. സമത ഓസ്ട്രേലിയയുടെ പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് പണം കൈമാറിയത്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വരും ദിവസങ്ങളിലും കൂടുതൽ പിന്തുണ നൽകുമെന്ന് സംഘടനാ പ്രതിനിധികൾ മുഖ്യമന്ത്രിക്ക് ഉറപ്പു നൽകി. ഷിരൂരിലെ തിരച്ചിലിൽ നിർണായക പുരോഗതി. അർജുൻ ഓടിച്ച ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്ന തിരച്ചിലിൽ കണ്ടെത്തി. ഈശ്വർ മാൽപ്പയും സംഘവും ഗംഗാവലിപ്പുഴയുടെ ആഴത്തിലിറങ്ങി പരിശോധിച്ചപ്പോഴാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. സമീപത്ത് തന്നെ ലോറിയും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് തിരച്ചിൽ സംഘം. നാളെ മാൽപ്പേ സംഘത്തിനോടൊപ്പം നാവികസേനയും തിരച്ചിലിനെത്തും. ഇപ്പോഴത്തെ നീക്കങ്ങളിൽ പ്രതീക്ഷയുണ്ടെന്ന് അർജുന്റെ ബന്ധുക്കൾ പറഞ്ഞു. നാവികസേനയുടെ വരവ് പ്രതീക്ഷിച്ചായിരുന്നു ഇന്നത്തെ പാതി ദിനത്തിലെ കാത്തിരിപ്പ്. പുഴയിലിറങ്ങിയുള്ള തിരച്ചിലിന് നേവിക്കു ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയില്ലെന്ന വിവരം ഉച്ചയോടെ പുറത്തുവന്നു. പ്രതീക്ഷ നിരാശയായി മാറി. എന്നാൽ കാർവാർ MLA ഇടപെടലിലൂടെ ഈശ്വർ മാൽപ്പേ വീണ്ടും രക്ഷാവേഷത്തിലെത്തി.
സധൈര്യം ഗംഗാവലിയുടെ ആഴത്തിലേക്കിറങ്ങി. 4 സ്പോട്ടുകളിലെ 1-ൽ 9 തവണ ഡൈവ് ചെയ്തു. ഇന്ന് നാളെ കാലിന് ഒന്ന് 3 നാളും ഇവിടെ തന്നെ. തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ ഹൈഡ്രോളിക് ജാക്കിയും ടാങ്കറിന്റെ ചില ഭാഗങ്ങളും കണ്ടെത്തി. ആ ഉറപ്പന്നെ ഉറപ്പന്നെ പുതിയ ജാക്കി നമ്മൾ വാങ്ങിയതാ. ആ ലോറിന്റെ തന്നെ ഒരു സംശയമില്ല. ഇത് ലോറിക്ക് അല്ലാതെ വേറൊന്നിനും ഉപയോഗിക്കില്ല. എന്തായാലും ടാങ്കർ വണ്ടിന്റെ എന്തായാലും അല്ലല്ലോ. നാളെ രാവിലെ 8 മുതൽ ഗംഗാവലിപ്പുഴയിൽ പരിശോധന തുടരും. ഈശ്വർ മാൽപ്പയുടെ സംഘാംഗങ്ങൾക്ക് പുറമെ NDRF, SDRF, നാവികസേനാംഗങ്ങൾ കൂടി ദൗത്യത്തിന്റെ ഭാഗമാകും. പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് അർജുന്റെ കുടുംബം പ്രതികരിച്ചു. തീർച്ചയായിട്ടും ഇന്നേക്ക് 29-ാമത്തെ ദിവസമാണ്. നമുക്ക് ഇന്നാണ് ലോറിയുടേതെന്ന് പറഞ്ഞൊരു ഇതിന്റെ മുന്നേ നമുക്ക് സംഭവം നടന്ന് 10-12 ദിവസം നമുക്ക് ഇതിലുള്ള വുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം ഉള്ളൊരു വണ്ടിയുടേതായിട്ടുള്ളൊരു തെളിവ് ഇന്നാണ് ലഭിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞത് മാൽപ്പേന്റെ കൂടെയുള്ള 4 ഡൈവേഴ്സും കൂടെ NDRF, SDRF എല്ലാ ടീമും കൂടി എത്തിയിട്ട് എല്ലാ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നാണ് പറയുന്നത്. ഗംഗാവലിപ്പുഴയിലെ ഒഴുക്ക് 2 നോട്ട്സായി കുറഞ്ഞത് തെരച്ചിലിന് ഗുണകരമാകും. ഷിരൂരിൽ കാലാവസ്ഥയും അനുകൂലമായി തുടരുകയാണ്. ഷിരൂരിൽ നിന്ന് ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ. ഷിരൂരിലേക്ക് തിരച്ചിലിന് കേരളം ഡ്രഡ്ജർ എത്തിച്ചില്ലെന്ന കാർവാർ MLA വിമർശനങ്ങൾ തള്ളി തൃശൂർ കളക്ടർ. ഡ്രഡ്ജർ ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നതായി ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ചീഫ് സെക്രട്ടറി മുഖേന നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. തിരൂരിലെ രക്ഷാദൌത്യത്തിന് തൃശൂരിൽ നിന്നുള്ള ഡ്രഡ്ജ് ക്രാഫ്റ്റ് നിർണായകമായിരുന്നുവെന്നാണ് കാർവാർ MLA പ്രതികരണം. സംസ്ഥാനം അനുകൂലമായി പ്രവർത്തിച്ചില്ലെന്നും യന്ത്രം എത്തിച്ചില്ലെന്നുമാണ് വിമർശനം. ഐ ആൾസോ റിക്വസ്റ്റഡ് യുവർ MP, MLAs ടു സെൻഡ് ദാറ്റ് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ബാർജ് മൗണ്ടൻഡ് ക്രെയിൻ വിത്ത് ദ സ്മോൾ പോക്ലൈൻ സിസ്റ്റം. Along with that, I had requested them to send the 50 HP to 60 HP dredger pump also. But they are not supported. It is fact. എന്നാൽ കാർവാർ MLA നിലപാട് തള്ളുന്ന തൃശൂർ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് പുറത്തുവന്നു. തൃശൂരിലെ ഡ്രഡ്ജർ ഗംഗാവലിപ്പുഴയിൽ ഇറക്കാൻ ആകില്ലെന്ന് കാണിച്ച് ഉത്തരകന്നഡ കളക്ടർക്കും കർണാടക സർക്കാരിനും ഔദ്യോഗികമായി നൽകിയ കത്തിന്റെ പകർപ്പാണ് പുറത്തുവന്നത്. 18 മീറ്റർ ആഴത്തിൽ മാത്രമാണ് തൃശൂരിലെ ഡ്രഡ്ജിംഗ് യന്ത്രം പ്രവർത്തിപ്പിക്കാനാകുക. ഒഴുക്കിനെ പ്രതിരോധിക്കാനുമാകില്ല. കാർവർ MLA നടത്തിയ പ്രസ്താവന ബോധപൂർവം തിരച്ചിൽ വൈകിപ്പിക്കാനാണെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നുള്ള വിമർശനം. 24 തൃശൂർ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം മേഖലകളിൽ കനത്ത മഴ. 3 മണിക്കൂറോളം നിർത്താതെ പെയ്ത മഴയിൽ ഇരുവഴിഞ്ഞിപ്പുഴയുടെ നീരൊഴുക്ക് കൂടി. ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ച താൽക്കാലിക പാലം ഒഴുക്കിൽ തകർന്നു. ഇന്നത്തെ തിരച്ചിലിൽ 6 ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ് പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല മേഖലകളിൽ പെയ്തത്. മഴ വെല്ലുവിളിയായതോടെ തിരച്ചിൽ 2 മണിയോടെ അവസാനിപ്പിച്ചു. 3 മണിക്കൂറോളം നിർത്താതെ പെയ്ത മഴയിൽ ഇരുവഴിഞ്ഞിപ്പുഴ നിറഞ്ഞൊഴുകി. ബെയിലിപ്പാലം നിർമ്മിക്കും മുൻപ് മുണ്ടക്കൈയെ ബന്ധിപ്പിക്കാൻ ഫയർഫോഴ്സ് നിർമ്മിച്ച താൽക്കാലിക പാലം ഒഴുക്കിൽ തകർന്നു. ഇതിനിടയിൽ പുഴ നീന്തിക്കടക്കാൻ ശ്രമിച്ച പശു ഒഴുക്കിൽ കുടുങ്ങി. തകർന്ന താൽക്കാലിക പാലത്തിന്റെ ഇരുമ്പവശിഷ്ടങ്ങൾക്കിടയിൽ കാൽ കുടുങ്ങുകയായിരുന്നു. 1 മണിക്കൂറോളം നീണ്ട ശ്രമത്തിനൊടുവിലാണ് പശുവിനെ കരക്കെത്തിച്ചത്. കാലിന് പരിക്കേറ്റ പശുവിന് പ്രാഥമിക ചികിത്സയും നൽകി. 24 വയനാട്. വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് വാടക വീടിന്റെ തുക നിശ്ചയിച്ച് സർക്കാർ ഉത്തരവ്. ഒരു കുടുംബത്തിന് വാടക ഇനത്തിൽ പ്രതിമാസം 6,000 രൂപ നൽകും. ഇന്ന് നടത്തിയ തെരച്ചിലിൽ 6 ശരീരഭാഗങ്ങളാണ് കണ്ടെത്തിയത്. ക്യാമ്പുകളിലുള്ളവർ സ്വമേധയാ കണ്ടെത്തുന്ന വാടക വീടുകളിലേക്ക് മാറുമ്പോൾ എത്ര തുക സർക്കാർ നൽകും എന്നതിന് ഉത്തരമായി. പ്രതിമാസം 6,000 രൂപ. ബന്ധുവീടുകളിലേക്ക് മാറുന്ന കുടുംബത്തിനും ഈ തുക നൽകും. സൗജന്യ വാടക വീടുകളിലേക്ക് പോകുന്നവർക്ക് ലഭിക്കില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക അനുവദിക്കുന്നത്. നേരിട്ട് കൊടുക്കാൻ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ സാധ്യമല്ല. അതിൻ്റെ ഒരു ഏക്കുറസിക്ക് വേണ്ടിയാണ്. എന്ന് മാത്രമല്ല, ഇതൊക്കെ പലതരത്തിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാകും. വൗച്ചറിൽ ഒരാൾ പേരെഴുതി ഒപ്പിടുമ്പോൾ
എന്ത് കൃത്യതയാണ് അതിനുണ്ടാവുക. ഏതെങ്കിലും വിധത്തിൽ ഒരു കറപ്ഷനും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായി നോക്കുന്നത്. അതേസമയം കേന്ദ്രത്തിന്റെ സഹായം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നൽകാൻ സംസ്ഥാന സർക്കാർ നിവേദനം തയ്യാറാക്കി വെച്ചെന്നാണ് താൻ കരുതിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അദ്ദേഹത്തിന് സമർപ്പിച്ചു. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 100 വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു. പൊതുവായി സർക്കാർ സ്ഥലം കണ്ടെത്തി, ആ സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവുമായും ഉപനേതാവുമായും ഗവൺമെൻറ് ചർച്ച നടത്താം എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിലിൽ ഇന്ന് 6 ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തി. ചാലിയാറിൽ നിന്ന് 5, വെള്ളർമല ഭാഗത്ത് നിന്ന് 1 ശരീരഭാഗവുമാണ് കണ്ടെത്തിയത്. 6 മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ. നാളെയും തുടരും. ദുരന്ത കാരണം പഠിക്കാനും റിപ്പോർട്ട് തയ്യാറാക്കാനുമായി എത്തിയ ദേശീയ ഭൗമശാസ്ത്ര കേന്ദ്രത്തിലെ 6 വിദഗ്ധ സംഘം ചൂരൽമലയും മുണ്ടക്കയും സന്ദർശിച്ചു. 10 ദിവസത്തിനകം സർക്കാരിൽ റിപ്പോർട്ട് സമർപ്പിക്കും. 24 വയനാട്. ഉരുൾപൊട്ടലിന്റെ ആഘാതം വിട്ടുമാറാതെ കോഴിക്കോട് വിലങ്ങാട്ടെ ദുരിതബാധിതർ. വിദഗ്ധ സമിതിയുടെ പരിശോധനാ റിപ്പോർട്ട് കൂടി കണക്കിലെടുത്താകും പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനം. ഇത് മഞ്ഞച്ചീളി സ്വദേശി സോണി. ഒരായുസിന്റെ സമ്പാദ്യമായ വീടൊന്നാകെ ഉരുളെടുത്തു. വീട് നിന്ന ഭാഗം കണ്ടു നിൽക്കാൻ പോലും കഴിയുന്നില്ല. ഒന്നും പറയാൻ പറ്റുന്നില്ല. അവസ്ഥ തന്നെ ആകെ എല്ലാം പോയില്ലേ. ഇനിയിപ്പോ ഒന്നേം തുടങ്ങണമല്ലോ. നമ്മളെ 10 വർഷത്തെ സ്വന്തമായിട്ട് ഞാൻ അധ്വാനിച്ച് ഉണ്ടാക്കിയ വീട് 10 വർഷമായി. അതുകൊണ്ട് എന്തെന്നുള്ളൊരു ചോദ്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിനു മുമ്പിലാണ് ഒരു 10 ലക്ഷം രൂപയോളം ബാങ്ക് ബാധ്യത നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമ്മൾ നമ്മുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് എടുത്ത ലോണും ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ആ മലമുകളിൽ നിന്നാണ് ഉരുൾപൊട്ടി താഴേക്ക് എത്തിയത്. 14 വീടുകളാണ് നാമാവശേഷമായി ഒലിച്ചുപോയത്. സ്ഥലം താമസയോഗ്യമാണോ എന്നാണ് വിദഗ്ധ സംഘം പരിശോധിക്കുന്നത്. ഈ മാസം 20 ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. അതിനിടെ ബദൽ സംവിധാനമൊരുക്കാതെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പിരിച്ചുവിട്ടെന്ന് ചിലർ ആരോപണമുന്നയിച്ചു. ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്നല്ലാണ് എന്താക്കുന്നത്, ആ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നിട്ട് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. ആ സ്ഥിതിക്ക് നമുക്ക് വലിയ സംവിധാനം കാണിച്ചു തരണ്ടേ. നമ്മളിപ്പോ നമ്മള് വെള്ളിയോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെയായിരുന്നു നമ്മളിപ്പോ ഇത്രയും ദിവസം ക്യാമ്പായത്. ഞായറാഴ്ച ആയിരുന്നു ക്യാമ്പ് പിരിച്ചുവിട്ടത്. പിറ്റേ ദിവസം ഒരു ദിവസം കൂടി നിന്നോന്നു. എന്നിട്ട് എന്ത് ചെയ്തില്ല, നമുക്ക് വലിയ സംവിധാനം കാണിച്ചു തന്നിട്ടില്ല. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമെന്നായിരുന്നു ഇതിനുള്ള അധികൃതരുടെ മറുപടി. കൂടുതൽ പരാതിയായി മുന്നോട്ട് വന്ന സാബു നന്ദിക്കാട് എന്ന് പറയുന്ന ആൾക്ക് 2 മുമ്പ് നമ്മൾ വീട് അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ വീട് ക്ലീൻ ചെയ്ത് പോകാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ ക്യാമ്പിൽ നിൽക്കുന്നത്. പിന്നെ വേറെ ഒരു പരാതി പറഞ്ഞാൽ പപ്പനാണ്. അയാള് KSRTC ബസ് കണ്ടക്ടറാണ്. അദ്ദേഹത്തിന് നമ്മൾ 12 ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അവരൊക്കെയാണ് പരാതി പറഞ്ഞിരിക്കുന്നത്. ഏത് അടിസ്ഥാനത്തിലാണ് പരാതി പറഞ്ഞത് ഞങ്ങൾക്ക് അറിയില്ല. 112 വീടുകളാണ് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ വാസയോഗ്യമല്ലാതായത്. പ്രജ്വൽ സുരേഷിനൊപ്പം വിലങ്ങാട് നിന്ന് മിഥിലാ ബാലൻ. സംസ്ഥാനത്ത് അടുത്ത 5 ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ആലപ്പുഴയും കാസർഗോഡും ഒഴികെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഓറഞ്ച് അലർട്ടാണ്. മലപ്പുറം ഇടവണ്ണയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ 25 വീടുകൾക്ക് കേടുപാടുണ്ടായി. തെക്കൻ ശ്രീലങ്കയ്ക്ക് മുകളിലായി പുതിയ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. റായലസീമ മുതൽ കോമറിൻ മേഖല വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നു. ഇതിന്റെ ഫലമായി സംസ്ഥാനത്ത് മഴ കനക്കാനാണ് സാധ്യത. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വ്യാഴാഴ്ച വരെ അതിശക്തമായ മഴയ്ക്കും ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മഴ ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ ആലപ്പുഴയും കാസർഗോഡും ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും മഴ അതിശക്തമായേക്കും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂരും നാളെ ഓറഞ്ച് അലർട്ടാണ്. അതിനിടെ മലപ്പുറം ഇടവണ്ണയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ 25 വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി വീടുകൾക്ക് മുകളിലേക്ക് മരം വീണു. വൈദ്യുതി പോസ്റ്റുകളും തകർന്നു.
അപകട മേഖലകളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൂന്നാർ കുണ്ടല ഡാമിന്റെ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കുന്നതിനാൽ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. 24 തിരുവനന്തപുരം. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ മരണത്തിന് പിന്നാലെ ആരംഭിച്ച പ്രതിഷേധം പിൻവലിച്ച് റസിഡന്റ് ഡോക്ടർമാരുടെ സംഘടന കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. ആരോഗ്യ സംരക്ഷണ നിയമം പാസാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചെന്ന് ഫോഡ. ബൽറാം നെടുങ്കാടിയുണ്ട് വിശദാംശങ്ങളുമായി. ബൽറാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് അരങ്ങേറി വന്നത്. ഇന്നത്തെ ചർച്ചയിൽ ലഭിച്ച ഉറപ്പുകൾ എന്തൊക്കെ? ഗൂഗിൾ, കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ആരംഭിച്ച പ്രതിഷേധമാണ് റസിഡന്റ് ഡോക്ടർമാരുടെ സംഘടന പിൻവലിച്ചിരിക്കുന്നത്. കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിൽ റസിഡന്റ് ഡോക്ടർമാരെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിഷേധം പിൻവലിക്കാനുള്ള തീരുമാനമാണ് റസിഡന്റ് ഡോക്ടർമാരുടെ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി ഇന്ന് വൈകിട്ട് ഈ സംഘടനാ ഭാരവാഹികൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരോഗ്യ സംരക്ഷണ നിയമം പാസാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചെന്ന് ഫെഡറേഷൻ ഓഫ് റസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ ഇതിനായുള്ള നിയമ നടപടികൾ ആരംഭിക്കും എന്ന ഉറപ്പാണ് സംഘടനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാണ് പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ മെഡിക്കൽ അസോസിയേഷൻ, എയിംസ് ഡൽഹി എന്നിവർ പ്രതിഷേധം തുടരും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഗൂഗിൾ. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതാ കേസിൽ വിധി പറയുന്നത് വീണ്ടും മാറ്റി. വെള്ളിയാഴ്ച രാത്രി 9:30 വിധി പറയുമെന്നാണ് കായിക തർക്ക പരിഹാര കോടതിയുടെ പുതിയ അറിയിപ്പ്. വെള്ളിക്കായി വെള്ളിയാഴ്ച വരെ കാത്തിരിക്കണം. ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതാ കേസിൽ വിധി പറയുന്നതിന് ഓസ്ട്രേലിയക്കാരി ആർബിട്രേറ്റർക്ക് വെള്ളിയാഴ്ച രാത്രി 9:30 വരെ സാവകാശം നൽകി കായിക തർക്ക പരിഹാര കോടതി. കേസിൽ വിധി പറയാനുള്ള തീയതി മാറ്റിവെക്കുന്നത് ഇത് 3rd തവണ. പാരീസ് ഒളിമ്പിക്സിലെ 50 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഫൈനലിന് മുമ്പ് അയോഗ്യയാക്കിയ നടപടി റദ്ദാക്കണമെന്നും വെള്ളി മെഡലെങ്കിലും അനുവദിക്കണമെന്നാണ് വിനേഷ് ഫോഗട്ടിന്റെ വാദം. മരുന്നടിയുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃത്രിമം കാട്ടിയതിന്റെ പേരിലോ അല്ല അയോഗ്യത. വെറും 100 ഗ്രാം കൂടിയതിന്റെ പേരിൽ ഫൈനൽ വരെയുള്ള ഫലങ്ങൾ പോലും കാണാത്തത് അനീതിയെന്നും വിനേഷ് ഫോഗട്ടിന്റെ അഭിഭാഷകർ കോടതിയിൽ വാദിച്ചു. എന്നാൽ ഒരാൾക്കായി നിയമങ്ങൾ മാറ്റാനാവില്ലെന്ന അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷനും 2 വെള്ളിമെഡൽ അനുവദിക്കുന്നത് പ്രായോഗികമല്ലെന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയും കോടതിയിൽ നിലപാടെടുത്തു. വിനേഷിന്റെ അപ്പീൽ തള്ളുകയായിരുന്നുവെങ്കിൽ പെട്ടെന്ന് വിധി പറയുമായിരുന്നുവെന്നും ഈ കാലതാമസം അനുകൂല വിധിയുടെ സൂചനയാണെന്നുമാണ് കായിക നിയമവിദഗ്ധർ പറയുന്നത്. അതിലാണ് വിനേഷ് ഫോഗട്ടിന്റെയും രാജ്യത്തിന്റെയും പ്രതീക്ഷ. സ്പോർട്സ് ഡെസ്ക്, 24. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് രാജ്യത്ത് മടങ്ങിയെത്തിയ താരങ്ങൾക്ക് ഡൽഹി വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം. മലയാളി ഹോക്കി താരം പി ആർ ശ്രീജേഷും ഗുസ്തി താരം അമൻ സറാവത്തുമാണ് വെങ്കല മെഡൽ നേട്ടത്തോടെ മടങ്ങിയെത്തിയത്. തുടർച്ചയായി മെഡൽ നേടാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പി ആർ ശ്രീജേഷ് 24നോട് പറഞ്ഞു. ടോക്കിയോയ്ക്ക് പിന്നാലെ പാരീസ് ഒളിമ്പിക്സിലും വെങ്കലം നേടി ഇന്ത്യയുടെ അഭിമാനമായ ഹോക്കി ടീം. ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലിറങ്ങിയ പി ആർ ശ്രീജേഷ് ഉൾപ്പെടെയുള്ള ടീം അംഗങ്ങൾക്ക് ആരാധകരുടെ ഊഷ്മള വരവേൽപ്പ്. വാദ്യമേളങ്ങൾ മുഴക്കിയും മാലയടിഞ്ഞും മധുരം നൽകിയും സ്വീകരണം. ഹോക്കിയിൽ ഇന്ത്യയുടെ തിരിച്ചുവരവാണ് മെഡൽ നേട്ടത്തോടെ അറിയിക്കുന്നതെന്ന് പി ആർ ശ്രീജേഷ് 24നോട്. വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു ചരിത്രം നമുക്കുണ്ടല്ലോ ഹോക്കിയിൽ, തുടർച്ചയായി ജയിക്കുക എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുണ്ടായില്ല. ഇപ്പം അടുത്ത 2 വർഷങ്ങളായിട്ട് നടക്കുന്നു. അപ്പം വളരെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഒരു തിരിച്ചുവരവ് ലോകത്തിന് അറിയിക്കുന്നു എന്നുള്ളതിന് വേണം എന്താ പറയുക മനസ്സിലാക്കാൻ. ഇതിലൂടെ ലോകം മുഴുവൻ ആഘോഷിക്കുന്ന ഒളിമ്പിക്സ് വേദിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപനം നടത്തുന്നതാണ് ശരിയെന്ന് തോന്നിയെന്നും വിനേഷ് ഫോഗട്ടിന്റെ മെഡൽ നഷ്ടം മറക്കാൻ കഴിയാത്തതെന്നും ശ്രീജേഷ്. എല്ലാ സ്പോർട്സിനും ഒരു റൂൾ ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ കുട്ടികൾക്ക് ഇതൊരു വേദനയുള്ളൊരു കാര്യമാണെങ്കിൽ ഇനി വരുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾ ഒരു ചാൻസ് പോലും വേറൊരാൾക്ക് കൊടുക്കരുത്. നാളെ താജ് ഹോട്ടലിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങിൽ ശ്രീജേഷിനെ ആദരിക്കുന്നുണ്ട്. ഗുസ്തിയിൽ വെങ്കലം നേടിയ അമൻ ഷറാവത്തിനും വൻ സ്വീകരണമാണ് ആരാധകർ ഒരുക്കിയത്. പാരീസ് ഒളിമ്പിക്സിനു ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ പി ആർ ശ്രീജേഷ് ഉൾപ്പെടെയുള്ള ഹോക്കി താരങ്ങൾക്ക് ആവേശജ്വലമായ സ്വീകരണമാണ് ആരാധകർ വിമാനത്താവളത്തിൽ നൽകിയത്. എന്നാലും ഗോൾ പോസ്റ്റിന് മുൻപിലെ പ്രതിരോധ കോട്ടയായ പി ആർ ശ്രീജേഷിന്റെ വിരമിക്കൽ പ്രഖ്യാപനം
ടീം അംഗങ്ങളെയും ആരാധകരെയും ഒരുപോലെ നിരാശപ്പെടുത്തുന്നുമുണ്ട്. ജിജീന്ദ്രനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.